കാഞ്ഞിരോട് കെ എം ജെ സ്കൂൾ കാർഷിക പുരസ്കാര നിറവിൽ. സ്കൂളിനും പ്രിൻസിപ്പാളിനും വിദ്യാർത്ഥിക്കും കാർഷികക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല അവാർഡാണ് ലഭിച്ചത്. പച്ചക്കറി കൃഷിയിൽ മികച്ച സ്ഥാപനത്തിനുള്ള രണ്ടാം സ്ഥാനം സ്കൂളിനും വിദ്യാലയങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച അധ്യാപകനുള്ള രണ്ടാം സ്ഥാനം പ്രിൻസിപ്പാൾ ഡോക്ടർ എം കെ അബ്ദുൽ സത്താറിനുമാണ് ലഭിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സ്കൂളിൽ നടത്തുന്ന ജൈവകൃഷി പ്രവർത്തനങ്ങളും വിവിധ പച്ചക്കറികളും നൂതനമായ രീതിയിലുള്ള സമീപനവുമാണ് സ്കൂളിനെ അവാർഡിന് അർഹമാക്കിയതെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൽ സത്താർ പറഞ്ഞു. 200 ഗ്രോ ബാഗ് കൃഷിയിൽ പച്ചക്കറി നടത്തുകയും അതുപോലെ തന്നെ ആ പച്ചക്കറി കൃഷിയിലൂടെ ഒരു ഗ്രോ ബാഗിന് ഒരു കുട്ടിയുടെ പേരിടുകയും ആ ബാഗിലെ പച്ചക്കറി കൃഷിയുടെ പരിപാലനം ആ കുട്ടികൾ ഏറ്റെടുക്കുകയും ചെയ്തു. എക്കോ ക്ലബ്ബ് കൺവീനറായിരുന്ന നീതു ഹരിദാസ് ടീച്ചറുടെയും സഹപ്രവർത്തകരുടെയും പ്രയത്നം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല രക്ഷിതാക്കളും മാനേജ്മെൻറ്റും നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു വലിയ പച്ചക്കറി സംസ്കാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. മുണ്ടേരി കൃഷിഭവൻ, അതുപോലെ തന്നെ അതിൻ്റെ കൃഷി ഓഫീസർ കൃഷ്ണപ്രസാദ് സാർ, സഹപ്രവർത്തകരായ മിനി മാഡം, അതുപോലെ തന്നെ രാജീവ് സാർ, ഇവരൊക്കെ നൽകുന്ന സഹായം വളരെ വലുതാണ്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മാനേജ്മെന്റിനെയും കൃഷിയിലേക്ക് ആകർഷിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച അധ്യാപകനുള്ള അവാർഡിന് പ്രിൻസിപ്പാളിനെ അർഹനാക്കിയത്. വെജിറ്റബിൾ മാർക്കറ്റ്, മുൾച്ചി ഫാമിംഗ്, ഗ്രോ ബാഗ് കൃഷി, സൂര്യകാന്തി കൃഷി, കരനെല്ല് കൃഷി, 1 കോടി ഫലവൃക്ഷം പദ്ധതി തുടങ്ങിയവ വിപണനത്തിനു വേണ്ടി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. മികച്ച വിദ്യാർത്ഥി കർഷകനായി ഇതേ സ്കൂളിലെ 7-ാം തരം വിദ്യാർത്ഥിയായ പി മുഹമ്മദ് നിഹാസിനെയാണ് തെരഞ്ഞെടുത്തത്. സത്താർ സാർ സ്കൂളിലൊക്കെ ചെടി നടാറുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ വീട്ടിലും ചെയ്യാൻ തുടങ്ങി. മുണ്ടേരി കൃഷിഭവൻ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടും വിത്തുകളും ചെടികളൊക്കെ തന്നു തുടങ്ങി. ഉമ്മയും ഉപ്പയൊക്കെ എന്നെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയുണ്ട്. സ്കൂളിൽ വിപുലമായി നടത്തുന്ന പച്ചക്കറി കൃഷിയിൽ നിന്നും പ്രചോദനം നേടിയാണ് വീട്ടിലും ഒരു കൊച്ചുതോട്ടം ഒരുക്കാൻ നിഹാൽ തീരുമാനിച്ചത്. വലുതായാൽ കൃഷി ഓഫീസറാകാനാണ് നിഹാലിന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ.